ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതാ തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മറക്കാതെ അത് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനുള്ള ഈ ഒരു സ്പഞ്ച് ഇതാ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, ജെല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. ഇതും അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതിലും കേക്ക് ജെല്ല് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ജെല്ല് വെറും ജെല്ല് മാത്രമല്ല, എഗ്ഗിൽ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ നല്ല എനിക്ക് റിവ്യൂ കിട്ടുന്ന കേക്കാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കേക്ക് ജെല്ല് യൂസ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് ഒന്നും കൂടെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടലുണ്ട് കേട്ടോ. ഇപ്പോൾ ഷുഗർ സിറപ്പ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ മറന്നതുകൊണ്ട് തന്നെ അത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഇതാ പരന്നൊരു പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജെൽ കേക്ക് ജെല്ല് വെച്ചിട്ടുള്ള കേക്ക് റെസിപ്പി ചെയ്യുമെന്ന് ഒരുപാട് ആളുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ പലപ്പോഴായിട്ട് ചോദിക്കലുണ്ട്. ഇപ്പോഴും ഇന്നലെ വരെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കാര്യമായിട്ട് അതിനൊരു റെസ്പോണ്ട് ചെയ്യാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചതാണ്. ഞാൻ എവിടെയും ബേക്കിങ്ങിനോ കാര്യത്തിനൊന്നും പോയിട്ട് പഠിച്ച കാര്യമല്ല, അതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് ഒരുപാട് റിവ്യൂസ് അതിൻ്റെ ഭാഗമായിട്ട് വന്നത് കാരണമാണ് ഞാനൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പി ഇടാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിപ്പി ഇടുന്നതോടെ നിങ്ങൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്ത കാര്യമാണ്, അതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താലാണ് ഞാൻ ചെയ്ത ഈ ഒരു റെസിപ്പി കിട്ടുള്ളൂ. പിന്നെ പലരും ഇത് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡിലല്ലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ, എനിക്കിങ്ങനെയാണ് ചെയ്യാൻ അറിയുള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ്. കാരണം നിങ്ങൾ ഒരുപാട് പേര് ഈ കമൻ്റ് ഇങ്ങനെ വന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താണത് കാണിക്കാത്തത് എന്നുള്ളൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും. ഞാനിത് എവിടെയും പോയി പഠിച്ച റെസിപ്പിയല്ല, ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേക്കിന്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. പിന്നെ ഷുഗർ സിറപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് കേക്ക് നല്ലൊരു മോയ്സ്ചറായിട്ടും കിട്ടുന്നുണ്ട്, ഒരു ജ്യൂസി ആയിട്ടൊക്കെ കിട്ടുന്ന നല്ല കേക്കാണ്. അപ്പോൾ കേക്കിന് എപ്പോഴും നല്ല റിവ്യൂ ആണ് നമ്മൾ ഷോപ്പിലാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് വാങ്ങി പോണ കസ്റ്റമർ ആണെങ്കിലും ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതിൽ പറയുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കാരണം ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെയാകുമ്പോഴാണ് ഇതിൽ ഏത് ഭാഗത്താണ് എന്തെങ്കിലും വിട്ടു പോയിട്ട് നിങ്ങൾ പിന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രണ്ട് കേക്ക് ഇതാ ഞാൻ, വലിയ ഡിസൈനൊന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇന്ന് കാര്യമായിട്ട് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിന്ന് കേക്ക് ഉണ്ടാക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഇതൊരു പകലുണ്ടാക്കിയതാണ്. പിന്നെ രാവിലെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റെസിപ്പി ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 12 മുട്ടയുടെ അളവിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ 3 കിലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. 1 കിലോയ്ക്ക് ചെയ്യേണ്ടവർ 4 മുട്ട എടുത്താൽ മതി. അപ്പോൾ 1 കിലോൻ്റെ റെസിപ്പി ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. 1 കിലോ സ്റ്റാൻഡ് മിക്സറിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ 12 മുട്ട ആദ്യം ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. നിങ്ങൾ 1 കിലോയ്ക്കുള്ള ആളുകൾ 4 മുട്ട മാത്രം പൊട്ടിക്കുക. നമ്മളെ ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലൊന്നും നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ മുട്ടകളായി ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഞാൻ 2 കപ്പാണ്, 1/2 കപ്പിൽ 4 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 കപ്പാണ്. അപ്പോൾ 1 kg വേണ്ടിയിട്ട് 1/2 കപ്പിൽ ഒറ്റൊരു പ്രാവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വാനില എസൻസിന് ഞാൻ കൃത്യമായിട്ടൊരു അളവൊന്നും എടുക്കുന്നില്ല. പിന്നെ അതുപോലെ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേക്ക് ജെല്ലാണ്. അപ്പോൾ കേക്ക് ജെല്ല് ഇതുപോലെ ഞാൻ 12 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആകെ എടുത്തിട്ടുള്ളത് 2 teaspoon TSP എഴുതി 2 teaspoon ജെല്ല് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ആ സ്പൂണിൽ നിന്ന് വീഴാൻ അല്പം പ്രയാസമായിരിക്കും, വിരലോണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 kg വേണ്ടിയിട്ട് 1/2 teaspoon മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം ചേർത്തിട്ട് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. എലൈറ്റിൻ്റെ മൈദയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ വാങ്ങുന്ന സമയത്താണെങ്കിലും കുറച്ച് ക്വാളിറ്റി കൂടിയ മൈദ വാങ്ങുക. ലിബർട്ടി, എലൈറ്റ് അങ്ങനത്തെ പാക്കറ്റിൽ വരുന്ന മൈദയൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിക്കോട്ടോ. അപ്പോൾ ഇതൊരു 3 കപ്പ് മൈദ ആദ്യം എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ നെക്സ്റ്റ് ഇതാ 3 കപ്പിന് ശേഷം 1/2 കപ്പ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. 3.5 കപ്പ് വേണം ഇടാൻ. പിന്നെ 3 teaspoon ബേക്കിംഗ് പൗഡറും ഈ ഒരു മിക്സിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 TSP ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 TSP ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്.
എന്നിട്ട് ഇതാ നല്ലപോലെ ബീറ്റായി വന്നിട്ടുള്ള, അത് ഒരു ക്രീമി ടെക്സ്ചറിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്കാണ് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഹാൻഡ് മിക്സർ വെച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് സ്പീഡിൽ ചെയ്യാതിരിക്കുക. അവസാനം നമ്മളെ ബാറ്റർ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ. അപ്പോൾ വലിയ ഒരുപാട് റിബൺ കൺസിസ്റ്റൻസി അങ്ങനെ ആവില്ല, ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ്. എന്നാലും ഒരുപാട് തിക്കുമല്ല, അതായത് നമ്മളെ ടീ കേക്കുകളെ പോലെ അത്ര തിക്കുമല്ല. ഇങ്ങനത്തെ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടുക. ഇത് പെർഫെക്റ്റായിട്ട് ഒരു 150 ഡിഗ്രിയിൽ ഞാൻ 40 മിനിറ്റോളാണ് വേവിച്ചെടുക്കൽ. പെർഫെക്റ്റായിട്ടുള്ള ഒരു കേക്ക് ബേസുകൾ, അതായത് കേക്കിൻ്റെ സ്പോഞ്ചായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൽ ഓയിലോ പാലോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ ആണ് ഇത് വ്യക്തമാക്കി തരാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ക്ലിയർ ആവാത്ത കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം കേട്ടോ. ഒരു കാരണവശാലും ജെല്ലി പറഞ്ഞതിൽ കൂടുതൽ അളവ് ചേർത്ത് പോവരുത്. അങ്ങനെ അളവ് കൂടുന്ന സമയത്ത് കേക്ക് പൊടി പൊടിയായി പോകുന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.